ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോക്കൊരു ലൈക്ക് അടിക്കുക വീഡിയോ തുടർന്ന് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കുറ്റിപ്പുറം കൂരട പ്രവാസിപ്പടി ആ ഭാഗത്തു നിന്നാണ് അപ്പോൾ ആ ഭാഗത്ത് മണ്ണ് ഹൈവേയിലത്തെ മണ്ണും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മതിൽ ഇടിയാതിരിക്കാനുള്ള ഹോൾസ് അടിക്കുന്ന മെഷീനും ഈ ഭാഗത്തുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പോൾ അവരതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കണവർ അതിനാദ്യം അതിൻ്റെ ഹോൾസ് കാര്യങ്ങളൊക്കെ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോൾ ടു ഹോള് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ അവർ കീപ്പ് ചെയ്തിട്ടാണ് അവരുടെ ഹോൾ ചെയ്യുന്നത് കൊബില്ലോ ഡോസാൻ ബോട്ട് കാട്ടി എന്ന കമ്പനിയുടെ മെഷീനാണ് ഒരുപാട് ഹൈടെക് മെഷീനറീസ് ഉള്ളൊരു കമ്പനിയാണ് ഇതിൻ്റെ ഈ ഹോൾസ് മെഷീൻ ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ് ഇപ്പോൾ ഈ ഭാഗങ്ങളിൽ അപ്പോൾ ഇതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു മെഷീനറീസ് ഉണ്ടായിരുന്നു നമ്മൾ കോയൽക്കിണറി അടിക്കുന്ന മെഷീൻ്റെ അതേപോലെ തന്നെ ഒരു ചെറിയൊരു മെഷീനറീസ് നിങ്ങൾ മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലവർ അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇപ്പോൾ ഇവ വന്നിട്ടുള്ളത് വർക്കൊക്കെ വളരെ സ്പീഡായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അവർ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ഓരോ ഹോൾസ് അടിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഹോൾസ് അടിക്കുന്നത് ചെറിയൊരു ചെരിവ് ചെയ്യുന്നുണ്ട് അത് ഇതിൻ്റെ കോൺക്രീറ്റിൻ്റെ മസാലയൊക്കെ കറക്റ്റായിട്ട് ഇറങ്ങാനാണ് ഇതിൻ്റെ ചെരിവ് കൊടുക്കുന്നത് ഈ ഹോൾ ടു ഹോള് ഒരു മീറ്ററോളം ഏകദേശം ഡിസ്റ്റൻസ് വരുന്നുണ്ട് പിന്നെ ഈ ഹോൾസ് ചെയ്യുന്നതും പല പല അളവുകളിലാണ് ചെയ്യുന്നത് എല്ലതും ഒരേ അളവിനല്ല ഈ മണ്ണിൻ്റെ സ്ട്രോങ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ മുകൾ ഭാഗത്തൊക്കെ ആണെങ്കിൽ 5 മീറ്ററോളം അവർ ഹോൾസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ താഴ്ഭാഗം 3 മീറ്റർ 4 മീറ്റർ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഹോൾസിൻ്റെ നീളം ഉള്ളത് എല്ലാ ഹോൾസുകളും ഒരു അളവിലല്ല അവർ ചെയ്യുന്നത് പ്രത്യേകിച്ച് മേൽഭാഗം മണ്ണിടിയുന്ന ഏരിയകളൊക്കെ ഉണ്ട് അപ്പോൾ ഈ മണ്ണിടിയുന്ന ഭാഗത്ത് 5 മീറ്ററാണ് അവർ അതിന് ഹോൾസ് ചെയ്യുന്നത് ഇപ്പോൾ ആ ഒരു അവരെ ബിറ്റ് തന്നെ ലെങ്ത് തന്നെ ഉണ്ട് 5-6 മീറ്ററോളം അതിൻ്റെ ബിത്തിൻ്റെ ലെങ്ത് ഉണ്ട് പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ മണ്ണെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ ടാസ്ക് വന്നിട്ടുള്ളത് കരിങ്കല്ല് പൊട്ടിക്കുന്നതായിരുന്നു ആ ഭാഗത്ത് മണ്ണ് കുറവായിരുന്നു ഈ ഭാഗങ്ങളിൽ ഒരുപാട് കരിങ്കല്ല് ഉള്ള ഒരു ഭാഗമാണ് ഇതാ ഈ ഭാഗത്തൊക്കെ കോറി പോലെയാണ് പൊട്ടിച്ചിട്ടെടുത്തുള്ളത് കരിങ്കല്ല് കാരണം റോഡിൻ്റെ ഭാഗത്ത് റോഡിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കിടക്കുന്നത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളിൽ മണ്ണെടുത്തത് വീടിനോട് ചേർന്നിട്ടൊക്കെയാണ് അപ്പോൾ അത് ഭയങ്കര ഒരു വിഷയമായിട്ട് വന്നിട്ടുണ്ട് ഈ ഭാഗങ്ങളിൽ കാരണം എന്തായാലും ഇപ്പോൾ കേനാറിൻ്റെ ആ ഒരു സ്പേസ് എന്തായാലും അവർ ഇത് കട്ട് ചെയ്തിട്ടെടുക്കും അതിപ്പോൾ എങ്ങനെ ആയാലും ശരി എന്തായാലും ശരി പക്ഷെ അത് ഇപ്പോൾ വീടുകൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ അത് സംഗതി അവർക്ക് ക്യാഷും മറ്റുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അവനവൻ്റെ സ്വന്തമായിട്ടുള്ള വീടും മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടൊഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും ഇപ്പോൾ ആ കാണുന്ന വീടിൻ്റെ അവസ്ഥ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതിന് കാർപോർച്ചൊന്നുമില്ല കാർപോർച്ച് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിൽ കുറച്ച് മണ്ണുണ്ട് അത് നീക്കം ചെയ്യുകയാണ് ഇപ്പോൾ ആ ഫ്രണ്ടിൽ തീരെ സ്പേസ് ഉണ്ടാവില്ല അപ്പോൾ മണ്ണ് ഇടിയോ ഇല്ലേ എന്നുള്ള ഒരു ഭീതിയിൽ എന്തായാലും അവർ നിൽക്കേണ്ടി വരും അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇനി ബാക്കി ഭാഗം അവർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇനി അത് അവരുദ്ദേശിച്ച ആ ഒരു എമൗണ്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഈ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾ കൂടുതലായിട്ടും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നം ഇത് തന്നെ ആയിരിക്കും എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ വർക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക